എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പ്രിയ അച്ഛൻ ആയിട്ടുള്ള സോമനച്ഛനെയാണ്. പിതൃതുല്യനാണ്. അതിലുപരി സുഹൃത്ത് എന്ന നിലകളിൽ എൻ്റെ വഴികളിൽ എപ്പോഴും വെളിച്ചമായിട്ട് എഴുത്തിൻ്റെ മേഖലയിൽ, പഠന മേഖലയിൽ, ജീവിതത്തിൽ എല്ലാവർക്കും കടന്നു വരുന്ന ഈ ഒരു സ്നേഹനിമിഷത്തെ ഒന്ന് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോമനച്ഛനെയാണ്. അപ്പം എഴുത്തിൻ്റെ ഈ ഒരു വഴിയിൽ എനിക്ക് മാർഗദർശനമായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന അച്ഛനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അച്ഛൻ തന്നെ പറയും, നാടുമായിട്ടുള്ള ഒരു ബന്ധവും എൻ്റെ എഴുത്തിനെക്കുറിച്ചും അച്ഛൻ്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് അച്ഛന് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ഞാൻ കണ്ടതിൽ വെച്ചും എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ചെറുപ്പക്കാരനായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു കാലഘട്ടത്തിൽ ശ്രീകാന്തുമായി പരിചയപ്പെടുകയും ആ വ്യക്തിത്വം ഇന്നുവരെ എനിക്ക് ആ സന്തോഷത്തിലും അത് എനിക്ക് ചെയ്യാൻ എൻ്റെ എളിയ കഴിവനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ആരെയൊക്കെ അതിൽ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട്, ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്ക് വളരെ അധികം സന്തോഷം ഉണ്ട്. അതുമാത്രം ഇപ്പോൾ എനിക്ക് പറയാം. അച്ഛൻ്റെ എഴുത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമാണ്. കാരണം ശ്രീകാന്ത് എഴുതിയ പുസ്തകങ്ങളെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ച് വിലയിരുത്തി അതിൻ്റെ അഭിപ്രായങ്ങളും ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാടുമായിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു ബന്ധം നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ നാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഒരാളെ മുന്നോട്ട് നയിക്കുവാൻ ഓരോ വ്യക്തികൾക്കും വളരെ ചുരുക്കം ആളുകളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറയെ എങ്ങനെ മുന്നോട്ട് നമ്മൾ കൈപിടിച്ച് ഉയർത്തണമെന്ന് ഒരു മനസ്സുള്ള ആളുകൾ വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടനാടൻ മേഖലയായ കരീമഠത്താണ് അച്ഛൻ്റെ വീട്. അപ്പോൾ കരീമഠം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ നമുക്കറിയാം, ഒത്തിരി സാധാരണ ആളുകൾ അല്ലേ, അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് നെൽകൃഷിയും അതുപോലെ തന്നെ മത്സ്യം ബന്ധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന ഒരു ഗ്രാമീണ പ്രദേശമാണ്. വികസനം കടന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നാടിൻ്റെ ഒരു വികസനത്തിലൊക്കെ ഒരുപാട് പങ്കുവഹിച്ച, റോഡ് നിർമ്മാണത്തിൽ വഴി വരുന്നതിനൊക്കെ ഒരുപാട് തൻ്റേതായ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്ത ഒരാളും കൂടിയാണ് അച്ഛൻ. അപ്പോൾ ഈ ഒരു നിമിഷം അവിടുത്തെ ജനങ്ങൾക്കും ആ ഒരു ഓർമ്മകളും ഒക്കെ ഒന്ന് രണ്ട് കുറഞ്ഞ വാക്കിലൊന്ന് പറയാമോ? അവിടുത്തെ ഒരു വികസനം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം എൻ്റെ ഓർമ്മയിലിരുന്നത് ശ്രീമാൻ കേശവൻ വൈദ്യരാണ്. കരിയമഠം കേശവൻ വൈദ്യരാണ്. ആ കരിയമഠം ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ സംഭാവന നൽകിയ കേശവൻ വൈദ്യരെയാണ്. അങ്ങനെ അദ്ദേഹമാണ് കരിയമഠം എന്നുള്ളൊരു നെയിം ബോർഡ് തൂങ്ങാനുള്ളൊരു സാഹചര്യം ആദ്യം ഉണ്ടായത്. കരിയമഠ സ്കൂള്, പിന്നെ കരിയമഠത്തിൻ്റെ പിന്നെ ഒരു ജനസേവന യുവജന സംഘം എന്ന് പറയുന്നൊരു വായനശാല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നും വന്നതാണ്. ആ ഒരു ഇതാണ് ഞാനും കണ്ട് മനസ്സിലാക്കി എനിക്കും ഇതൊക്കെ ചെയ്യാനുള്ള പ്രചോദനമുണ്ടായി. ചുരുങ്ങിയ വാക്കുകൾ അതുപോലെ തന്നെ എനിക്ക് പിന്നെ കാണാൻ പറ്റിയുള്ള മഹൽ വ്യക്തി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അയ്മനം പഞ്ചായത്ത് ഭരിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു വലിയ മനുഷ്യനായിട്ട് ഞാൻ കണ്ടത് പിന്നെ ഷാജിമോൻ സാറാണ്. കഴിഞ്ഞ മുൻ പ്രസിഡന്റ് ഷാജിമോൻ സാറിനെയാണ് എനിക്ക് പഞ്ചായത്തിൽ ഒരു നല്ല, അദ്ദേഹത്തിന് കളറോ കൊടിയുടെ കളറോ മനുഷ്യൻ്റെ കളറോ ഒന്നും നോക്കാതെ വളരെ ഇതായിട്ട് ഭരിച്ചൊരു ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിനെയാണ് എനിക്ക് പിന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ അഭയം ചാരിറ്റബിൾ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലേ, സാധാരണ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വാതിക്കയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്കും അത് നേരത്തെ അന്നം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മരുന്നിനോടൊപ്പം തന്നെ ഭക്ഷണവും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു പ്രവർത്തനം, സാറിൻ്റെയും പ്രവർത്തകരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ വളരെയേറെ നല്ല രീതിയിൽ അതിന് ആശംസകൾ നേരുന്നു. ഓ
അപ്പം സോമനസിൻ്റെ ആ ഒരു ഈ ഒരു നല്ല മനസ്സിനും അച്ഛൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ തന്നെ അത് വിലയിരുത്തുക. ഇത്ര നിമിഷം കുറച്ച് നേരമെങ്കിലും എന്നോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എഴുത്തിനെക്കുറിച്ച് പറയുവാനും ശ്രമിച്ച അച്ഛൻ്റെ മനസ്സിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നന്ദി, സന്തോഷം.